एयरपोर्ट गया हमारी सिक्योरिटी वालों ने मुझे कहा कि नहीं 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 आप मत जाइए मगर मैंने कहा मैं जा रहा हूँ तो मैं एयरपोर्ट में चला गया और एयरपोर्ट में उस टाइम मुझे कमरे में बंद कर दिया और मुझे कहा कि देखिए आप कमरे से नहीं निकल सकते मैंने कहा मतलब तो उधर वो सब शहीद आए थे वहाँ पे आर्मी के लोग थे प्रधानमंत्री आ रहे थे और मुझे मतलब लिटरली चाबी से बंद किया कि आप बाहर नहीं जा सकते मैं मतलब मैंने सिक्योरिटी वालों से बोला ये मतलब ऐसे कैसे कर सकते हैं और फिर लड़के में वहाँ से निकला तो मुझे लग रहा था कि एक पूरा वहाँ पे शो सा क्रिएट हो रहा था കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ് റോബിൻ പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികനെ കാണാൻ പോയ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുറിയിൽ പൂട്ടിയിട്ടു എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് സത്യപാൽ മലിക്കുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം കൂടുതലായി വ്യക്തമാക്കിയത് ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കാം രാഹുൽ ഗാന്ധി ഓരോ ഭാഗം ആളുകളുമായി സംസാരിക്കുകയും അതിന്റെ വീഡിയോ എല്ലാം ഓരോ തവണയും യൂട്യൂബുകളിൽ അദ്ദേഹത്തിന്റെ പേജിലൂടെ തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അദ്ദേഹം ഒക്ടോബർ പകുതിയോടെ നടത്തിയ ഒരു സംഭാഷണമാണ് സത്യപാൽ മാലിക്കുമായി സംസാരിക്കുകയും വിശദാംശം വിവിധ വിഷയങ്ങൾ അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഒരു അരമണിക്കൂർ വരുന്ന ഒരു വീഡിയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാവുന്നതുപോലെ സത്യപാൽ മാലിക്കിൻ്റെ ഒരു വെളിപ്പെടുത്തലോട് കൂടിയാണ് സത്യപാൽ മാലിക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ വലിയ രീതിയിലേക്ക് വന്നത് അദ്ദേഹം പറഞ്ഞത് ഈ പിഴവ് പുൽവാമയിൽ ഉണ്ടായ പിഴവ് സർക്കാരിൻ്റെ ഉണ്ടായത് ആ പിഴവ് നമ്മുടെ പിഴവാണ് എന്ന് പറയുകയും പക്ഷേ ആ പിഴവ് നമ്മൾ സർക്കാരിൻ്റെ പറഞ്ഞപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ തന്നോട് അക്കാര്യങ്ങൾ ഒരിക്കലും പറയരുത് പ്രത്യേകിച്ച് അജ്ഡോർ ഉൾപ്പെടെയുള്ള അക്കാര്യങ്ങൾ പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ജമ്മുകാശ്മീരിൽ നിന്ന് ഗവർണറായി മാറിയ ശേഷം അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളല്ല ഈ വിഷയമായി വെളിപ്പെടുത്തലൂടെ ഉയർന്നു വരികയും ചെയ്തിപ്പോൾ രാഹുൽ ഗാന്ധിയോടും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയത്തിലുണ്ടായ ഒരു വെളിപ്പെടുത്തൽ നടന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വീരമൃത്യു വരിച്ച ജവാന്മാരെ കാണാൻ മൃതദേഹം കാണാനായി എയർപോർട്ടിലേക്ക് വരികയായിരുന്നു വിമാനത്താവളത്തിലേക്ക് എത്തുകയായിരുന്നു ഞാനും അപ്പോഴേക്കും വന്നു പക്ഷേ തനിക്ക് ആദ്യം എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എങ്കിലും താൻ വിമാനത്താവളത്തിലെത്തി പക്ഷേ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ സ തന്നോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ അനുവദിച്ചില്ല തന്നെ മുറിയിൽ പൂട്ടിയിട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്തായാലും ഇത് സർക്കാരിൻ്റെ ഈ നിലപാടുകളെ പ്രത്യേകിച്ച് പുൽവാമയിലടക്കം ഉണ്ടായ പിഴവുകളടക്കം രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളടക്കം ഗാന്ധി വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് പുൽവാമയാണ് പ്രധാനമായും ഈ അരമണിക്കൂർ വരുന്ന വീഡിയോയിൽ രാഹുൽ രാഹുൽഗാന്ധിയും തമ്മിൽ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ജാതി സെൻസസിനെക്കുറിച്ചുള്ള വിഷയങ്ങളും കർഷക പ്രതിഷേധവും അഗ്നിവീർ പദ്ധതി ഉൾപ്പെടെയുള്ള അഗ്നിവീർ ഉൾപ്പെടെയുള്ളതിനെക്കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് വലിയ ചർച്ചകൾക്ക് വഴി വെക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞത് പുൽവാമയുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായപ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ ചർച്ചയിലേക്ക് വന്നപ്പോഴാണ് ഉത്തർപ്രദേശിൽ മാഫിയ തലവനായ ആത്തിഖ് അഹമ്മദിനെ ഏറ്റുമുട്ടലിലൂടെ വധിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അതിനെക്കുറിച്ചും എന്തായാലും സത്യവൽമാലിക്കും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്ന പുൽവാമ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഇരുവരും ഈ അരമണിക്കൂർ വരുന്ന വീഡിയോയിൽ പറയുന്നത് ജൂലിയറ്റ് ശരി റോബിൻ മാത്യു മറ്റത്തിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ജമ്മുകശ്മീർ മുൻ ഗവർണർ സത്യപാർ മലിക്കുമായി സംസാരിക്കുന്ന വീഡിയോയിലാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികനെ കാണാൻ പോയ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുറിയിൽ പൂട്ടിയിട്ടു എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി എത്താനിരിക്കെയാണ് തന്നെ ഇങ്ങനെ പൂട്ടിയിട്ടതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു